ശാസ്ത്രം നയിക്കുന്ന വഴികളിലൂടെയുള്ള മനുഷ്യന്റെ യാത്ര അവന് നൽകുന്ന തിരിച്ചറിവുകൾ വളരെ വലുതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ വിവിധ ശാസ്ത്രശാഖകളുടെ വികസന വഴികളിലൂടെ ഗവേഷകർ കണ്ടെത്തിയ ശാസ്ത്രീയ സത്യങ്ങൾ ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും രഹസ്യങ്ങളുടെ വാതായനങ്ങൾ തുറക്കുകയായിരുന്നു. ഘട്ടംഘട്ടമായി മനുഷ്യന്റെ പ്രപഞ്ചവീക്ഷണത്തിനും ലോകസങ്കല്പങ്ങൾക്കും മാറ്റം വന്നു തുടങ്ങി. വിവിധ വീക്ഷണകോണുകളിലൂടെ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയെങ്കിലും കൂടിയ പങ്കും തങ്ങളുടെ ചിന്താശേഷിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള മഹത് ശക്തിയെയും ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരിച്ചറിഞ്ഞു. കണ്ണുകളുയർത്തി മുകളിലേക്ക് നോക്കാനെങ്കിലും തയ്യാറായ അനേകർ പ്രപഞ്ചത്തിൻ്റെ അതിസങ്കീർണവും മഹത്തരവുമായ സൃഷ്ടി വൈഭവത്തെയും അതുവഴി സർവശക്തനായ മഹാസംവിധായകനെയും കണ്ടെത്തി. ശാസ്ത്രലോകത്തെയും ചിന്തകരെയും ഒന്നുപോലെ വിസ്മയത്തിലാഴ്ത്തിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രപഞ്ചത്തിലുള്ളവയുടെയും അതിസൂക്ഷ്മമായ ക്രമീകരണം അഥവാ ഫൈൻ ട്യൂണിംഗ്. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കൃത്യതയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. പ്രപഞ്ചവിജ്ഞാനിയും സംബന്ധിച്ച കണ്ടെത്തലുകളിൽ എന്നതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മ ഘടകങ്ങളിലും ഈ ഫൈൻ ട്യൂണിങ്ങിൻ്റെ സാന്നിധ്യം അത്ഭുതാവഹമാം വിധം പ്രകടമാണ്. കൂടുതൽ അറിയും തോറും വിസ്മയം വർദ്ധിക്കുന്ന അതിസങ്കീർണവും മഹത്തരവുമായ ഒരു രൂപഘടനയാണ് പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണിലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ആ കാഴ്ചകളിലൂടെയുള്ള സഞ്ചാരം നമുക്ക് അനന്തമായ ബോധ്യങ്ങൾ പകർന്നു നൽകുന്നവയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തവിസ്മയങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ആയിരത്തി 376 കോടി വർഷം പഴക്കമുള്ള പ്രപഞ്ചത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സെക്കൻഡ് തുടങ്ങി തന്നെ ഈ ബുദ്ധിപൂർവകമായ രൂപകൽപ്പന, കോസ്മിക് ഫൈൻ ട്യൂണിങ്, ഇൻ്റലിജൻ്റ് ഡിസൈനിങ് ആരംഭിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിൻ്റെ വിശാലത, അനന്തത മുഴുവൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു എല്ലാം വെൽ ഓർക്കസ്ട്രേറ്റഡ് അല്ല എങ്കിൽ, എല്ലാം ഒരു സിംഫണി പോലെ കമ്പൈൻ ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ജീവൻ പോലുമോ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ആ ആർഗ്യുമെൻറ്റുകളൊക്കെ വ്യക്തമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഫൈൻ ട്യൂണിങ്ങിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് സമീപസ്ഥമായിട്ട് തന്നെ ഉണ്ടോ? മാത്തമെറ്റീഷ്യൻസൊക്കെ പറയും നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി തന്നെ, ഈ ശരീരം തന്നെ വലിയൊരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ദൃഷ്ടാന്തമാണ്. അത് കോസ്മോളജിയുടെ പർവ്യയിൽ വരുന്നതല്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഭൂമിയെയും നമുക്ക് ഏറ്റവും സമീപസ്ഥമായ ഇതര ഗ്രഹങ്ങളെയും സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രമായ സൂര്യനെയും ഒക്കെ അധികരിച്ച് നോക്കുകയാണ് എങ്കിൽ, ഒക്കെ ബന്ധപ്പെടുത്തി നോക്കുകയാണ് എങ്കിൽ, നമുക്ക് ഈ ഫൈൻ ട്യൂണിങ്ങിനുള്ള വാദഗതികൾ ഉന്നയിക്കാൻ സാധിക്കുമോ? നമുക്ക് സമീപസ്ഥമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തിൽ ഫൈൻ ട്യൂണിങ്ങിന് നമ്മൾ അധികം ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ അടുത്ത് തന്നെയുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഭൂമി, പിന്നെ നമ്മുടെ സൂര്യൻ. ഭൂമിയെപ്പറ്റി നമ്മൾ പറയുന്നത് മാതാവ്, മദർ എർത്ത് എന്ന് പറയാറുണ്ട്. ഭൂമി മാതാവാണെങ്കിൽ ആ ഫാദർ സൺ എന്ന് തന്നെ പറയാം. അതായത് സൂര്യനൊരു പിതാവ് തന്നെയാണ്. കാരണം പിതാ ആ സൂര്യനാണ് നമുക്ക് ഊർജം നൽകുന്നത്. ഇനി സൂര്യൻ്റെ പ്രത്യേകത, സൂര്യനൊരു നക്ഷത്രമാണ്. സൂര്യനെപ്പോലെ ഒരു നക്ഷത്രമില്ല എങ്കിൽ ഭൂമിക്കുണ്ടാകാം, ഭൂമി ഉണ്ടാവില്ല, ജീവനുണ്ടാവില്ല. ഈ സൂര്യനൊരു ആവറേജ് സാധാരണ നക്ഷത്രം, സാധാരണ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതുമല്ല, ഏറ്റവും ചെറുതുമല്ല എന്ന് പറഞ്ഞാൽ ഏകദേശം 1,000 കോടി വർഷങ്ങൾ കത്തിയെരിയും. കത്തിയെരിയുന്നത് ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുകയുണ്ടായി ഈ സൂര്യനും
സൗരയൂഥവും തന്നെ നമുക്ക് ആ മിൽക്കി വേയിൽ ഒരു നല്ല സ്ഥാനത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നല്ല സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കൊരു നല്ല സ്ഥാനമാണ് ഭൂമിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ഹാബിറ്റബിൾ സോൺ, ജീവസൗഹൃദ മേഖല. സൂര്യന് ചുറ്റും ഒരു ജീവസൗഹൃദ മേഖലയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ മാത്രമേ ജീവന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഭൂമിയുടെ വ്യാസത്തിൻ്റെ 109 മടങ്ങ് വലിപ്പമുള്ള സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. സൗരയൂഥത്തിലെ ആകെ ദ്രവ്യത്തിൻ്റെ 99.86% സൂര്യനിലാണ്. ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ 330,000 മടങ്ങ് വരും അത്. ഭൂമിയിലെ ജീവനെ നിലനിർത്തുന്നതും കാലാവസ്ഥയെ നിശ്ചയിക്കുന്നതും സൂര്യനാണ് എന്ന വാസ്തവം മനുഷ്യൻ വളരെ മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ആദിമകാലങ്ങളിൽ മുതൽ മനുഷ്യർ ദൈവികമായ പരിവേഷം നൽകി ആരാധനാപൂർവം സൂര്യനെ കണ്ടിരുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഗവേഷണങ്ങൾ മുന്നേറിയതിനനുസരിച്ച് സൂര്യൻ്റെ രഹസ്യങ്ങൾ വെളിവാക്കപ്പെട്ടു തുടങ്ങി. ഇനിയും പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ലെങ്കിലും സൂര്യനും സൗരയൂഥവും ഭൂമിയും സംബന്ധിച്ച വിസ്മയജനകമായ യാഥാർത്ഥ്യങ്ങളും സൂര്യനുമായി ബന്ധപ്പെട്ട മനുഷ്യസങ്കല്പങ്ങൾക്കതീതമായ കൃത്യതയും അനേകം ചിന്തകർക്ക് പഠന വിഷയങ്ങളായിട്ടുണ്ട്. In order to understand what the structure of the sun is like, what is it inside, we can see only the surface of a star, the sun, on which the life really depends. But what is the internal temperature in the sun? What is the nature of the magnetic field which you can track on the surface? How does it vary with time? You see spots on the surface of the sun and they move. They are dark regions. They move with the spin of the sun. What are they? Where are they anchored? So these are some of the questions. And that is my religion, if you like. You might almost say that you are a believer. Yes, as a scientist, I have to believe in some line of investigation, some study, which I had to, you know, obviously, I had to assume it to depend on some assumptions. And then I build up consistently. So that is how science goes, basically, and develops. ചില നക്ഷത്രങ്ങൾ വലിയ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങൾ പെട്ടെന്ന് കത്തിജ്വലിച്ച് ഇല്ലാതാവും. വേറെ ചിലത് വളരെ ചെറുതാണ്, വളരെ ചെറുപ്പമുള്ളവയാണ്. പക്ഷേ അവയ്ക്ക് ഈ കത്താനുള്ള ശക്തിയില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഭൂമിയെപ്പോലെയുള്ള ഒരു ഗ്രഹത്തിന് അല്ലെങ്കിൽ ജീവൻ അവിടെ ഉണ്ടാകാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ നക്ഷത്രമല്ല, ഏറ്റവും ചെറുതല്ല, ഒരു മിഡിൽ ആവറേജ് സൈസ് നക്ഷത്രം, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ സൂര്യൻ എന്ന നക്ഷത്രം 5 കോടി വർഷമായിട്ട് കത്തിരിയുന്നു, 500 കോടി വർഷം ഇനിയും കത്തിയരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഫൈൻ ട്യൂൺഡാണ്, കീഴ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്താണ് ഈ കത്തിയരിച്ചിൽ. അതായത് ഈ കത്തിയരിച്ചിൽ ഗുരുത്വാകർഷണ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഗുരുത്വാകർഷണ ബലം അല്പം കൂടുകയാണെങ്കിൽ നക്ഷത്രങ്ങളെല്ലാം പെട്ടെന്ന് കത്തിയരിഞ്ഞു പോകും. ഭൂമിയോ അല്ലെങ്കിൽ ഭൂമിയോ ജീവനോ ഉണ്ടാകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഗുരുത്വാകർഷണം അല്പം കുറയുകയാണെങ്കിൽ ഒരു ഭൂമിയോ ഉണ്ടാകാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഭൂമിയോ അല്ലെങ്കിൽ ഒരു നക്ഷത്രമോ ഉണ്ടാകാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഫൈൻ ട്യൂൺ എന്ന് പറഞ്ഞ് നല്ല കറക്റ്റായിട്ട് കീറി കൃത്യമായിട്ടാണ് ഈ ഗുരുത്വാകർഷണ ബലം ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഭൂമിക്ക് ആവശ്യമുള്ള ഊർജവും ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാലാവസ്ഥയും സൂര്യൻ പ്രദാനം ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ ഊർജത്തെ സ്വീകരിക്കുവാൻ ഭൂമിക്ക് കഴിയുന്നതിന് പിന്നിലും ചില കൃത്യമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നതായി നാം തിരിച്ചറിയുന്നു. ഭൂമിയുടെ ഭ്രമണപഥം, സൂര്യനുമായുള്ള അകലം തുടങ്ങിയവ അതിസൂക്ഷ്മമാം വിധം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് അത്. ഭൂമി നമുക്ക് വാസയോഗ്യമായി തീർന്നതിന് പിന്നിൽ എണ്ണമറ്റ സാഹചര്യങ്ങളുടെ ക്രമീകരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സൗരയൂഥത്തിൽ ഭൂമിക്ക് ലഭിച്ചിരിക്കുന്ന സവിശേഷമായ സ്ഥാനം. ജീവസൗഹൃദ മേഖല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ്രവരൂപത്തിലുള്ള ജലം സ്ഥിതി ചെയ്യാൻ പറ്റുന്ന ആ മേഖലയാണ്. അപ്പോൾ അതിന് ടെമ്പറേച്ചർ, താപനില കറക്റ്റായിരിക്കണം. താപനില കൂടുകയോ കുറയുകയാണെങ്കിൽ സാധ്യമല്ല. അതിനു വേണ്ടത് സൂര്യനിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു അകലത്തിലായിരിക്കണം.
ആ അകലെ ഇത്തിരി കുറയുകയാണെങ്കിൽ സൂര്യനോട് അടുക്കും, ആ വെള്ളമെല്ലാം ആവിയായിപ്പോവും. കുറച്ചുകൂടെ അകലുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം ഉറഞ്ഞു പോവും. നമുക്ക് നമ്മുടെ ആ ജീവസൗഹൃദ മേഖല വളരെ സ്പെഷ്യലാണ്. നമ്മളവിടെയാണ് കിടക്കുന്നത്, ഭൂമി ആ ജീവസൗഹൃദ മേഖലയിലാണ് കിടക്കുന്നത്. ആ ജീവസൗഹൃദ മേഖല ഒരാകാശ വീഥിയാണ്. നമ്മൾ മിൽക്കി വേയുടെ കാര്യത്തിൽ ഒരു ആകാശപാത പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞ പോലെ ഒരു ആകാശ വീഥിയാണ്. ആ ആകാശ വീഥി സൂര്യനിൽ നിന്ന് 8.8 കോടി മുതൽ 107 കോടി വരെയുള്ള അകലത്തിൽ കിടക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഭൂമി കിടക്കുന്നത്. ഭൂമിയുടെ അകലം 9.3 കോടിയാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ ജീവസൗഹൃദ മേഖലയിലാണ് ഭൂമി കിടക്കുന്നത്. ഇനി അടുത്ത് ഭൂമിയെപ്പറ്റി പറയുകയാണെങ്കിൽ, അപ്പം നമുക്ക് ഈ ജീവസൗഹൃദ മേഖല കിട്ടിയാൽ മാത്രം പോരാ, ആ ഭ്രമണപഥം, ഭൂമിയുടെ ഭ്രമണപഥം വൃത്താകൃതിയിലായിരിക്കണം. ആ വൃത്താകൃതിയിലായില്ലെങ്കിൽ നമുക്ക് വളരെ സ്ഥിരമായിട്ടുള്ള ഊർജം കിട്ടില്ല. മിക്കവാറും എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥം അണ്ഡാകൃതിയിലാണ്, മുട്ട പോലെ ഇരിക്കും, മുട്ടയുടെ ഷേപ്പാണ്, എലിപ്റ്റിക്കൽ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യനോട് അടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും, സൂര്യനോട് അകലുമ്പോൾ തണുത്തുറയും. ഇത് ജീവജാലങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ആ ഭ്രമണപഥം അത് ജീവസൗഹൃദ മേഖലയിലാണ് എന്ന് മാത്രമല്ല, അത് വൃത്താകൃതിയിലാണ്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് ഇപ്പോഴും സ്ഥിരമായിട്ടുള്ള ആ ചൂടും ആ വെളിച്ചവും നമുക്ക് കിട്ടും. അതേസമയം നമ്മുടെ അടുത്തുള്ള മറ്റു ഗ്രഹങ്ങളുടെ കാര്യമെടുക്കുക, മെർക്കുറിയുടെ ഭയങ്കര അണ്ഡാകൃതിയാണ്. അതുപോലെ തന്നെ മാർസ്, ചൊവ്വ, നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ കൂടെ പോയിട്ടുണ്ട്. അതും അതിൻ്റെയും ഭ്രമണപഥം വളരെ എലിപ്റ്റിക്കലാണ്, എലിപ്റ്റിക് അണ്ഡാകൃതിയാണ്. അവിടെയൊന്നും ജീവന് നിലനിൽക്കാൻ പറ്റില്ല. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഏകദേശ ദൂരം 15 കോടി കിലോമീറ്ററുകളാണ്. ഒരിക്കൽ സൂര്യനെ വലം വയ്ക്കുന്നതിനായി ഭൂമി ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 94 കോടി കിലോമീറ്ററുകൾ വരും. വൃത്താകൃതിയോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു ഭ്രമണപഥമാണ് ഭൂമിക്കുള്ളത് എന്നുള്ളതും ഇവിടെ ജീവൻ ഉത്ഭവിക്കുവാനും നിലനിൽക്കുവാനും സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഭൂമിയിലെ ഋതുഭേദങ്ങളെ നിർണയിക്കുന്ന ഒരു ഘടകം തികഞ്ഞ വൃത്താകൃതിയിൽ നിന്നും ഭൂമിയുടെ ഭ്രമണപഥത്തിനുള്ള നേരിയ മാറ്റമാണ്. ഇനിയും എങ്ങനെയാണ് നമുക്ക് ഈ കറക്റ്റായിട്ട് ഈ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥം എങ്ങനെ കിട്ടി? ഇതുപോലെ സൗരയൂഥം ഉണ്ടായപ്പോൾ ഇതുപോലെ അങ്ങനെ ഉണ്ടായതല്ല. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, സൗരയൂഥം ഉണ്ടായത് ആ സൂപ്പർനോവ പൊട്ടിത്തെറിച്ചു. അതിലെ മൂലകങ്ങളൊക്കെ വാതകങ്ങളിൽ പെട്ടു. ആ വാതകങ്ങൾ കോൺട്രാക്ട് ചെയ്ത് ചുരുങ്ങിയാണ് ഗ്രഹങ്ങളും സൂര്യനും ഉണ്ടായത്. അപ്പോൾ ഈ വാതകങ്ങളാണെങ്കിൽ ആദ്യം വളരെ ചെറിയ ഗ്രെയിൻസ്, വാതകങ്ങൾ അല്ലെങ്കിൽ ഈ മൂലകങ്ങൾ ഗ്രെയിൻസ് ആയിരിക്കും. ആ ഗ്രെയിൻസ് കൂട്ടിമുട്ടി ഉരുകി വലുതായി വലുതായി, അത് കുറച്ച് വലുതായപ്പോൾ ബാക്കി ഗ്രെയിൻസിനെ ആകർഷിക്കും ഗുരുത്വാകർഷണം കൊണ്ട്. അങ്ങനെ വലുതായിട്ടാണ് ഇന്നത്തെ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായത്. ഇനി നമ്മൾ എടുക്കുന്ന അകത്തുള്ള സൂര്യനോട് അടുത്തുള്ള ഗ്രഹങ്ങൾ, അതായത് മെർക്കുറി, വീനസ്, എർത്ത്, പിന്നെ മാർസ്, ഇവയെല്ലാം ഖരപദാർത്ഥങ്ങൾ ഉണ്ടാക്കിയത്. ബാക്കി പുറത്തുള്ളത് മിക്കവാറും വാതകങ്ങളാണ്, പല പല വാതകങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതുപോലെ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ ഖര അകത്തുള്ള സൂര്യനോട് അടുത്തുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അകലെയുള്ളത് സാറ്റേണും ജൂപ്പിറ്ററും വളരെ വലുതാണ്, പ്രശ്നമില്ല. പ്രശ്നമുള്ള ഏറ്റവും അകലെയുള്ള രണ്ടെണ്ണത്തിനാണ്, യുറാനസും നെപ്റ്റ്യൂണും. അവിടെ ഗ്രഹങ്ങളുണ്ടാകാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പാണെങ്കിൽ വാതകങ്ങൾക്ക് ചുരുങ്ങി കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ മതം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾ സൂര്യനടുത്തുണ്ടായതാണ്, അത് കഴിഞ്ഞിട്ട് അവ എടുത്തെറിയപ്പെട്ടു. ആ എടുത്തെറിയപ്പെട്ടപ്പോഴാണ് അവ ഏറ്റവും അകലെ പോയിരിക്കുന്നത്. ഇതിൽ ജൂപ്പിറ്ററിനും സാറ്റേണിനും, അതായത് ശനിഗ്രഹത്തിനും വ്യാഴഗ്രഹത്തിനും വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഈ സോളാർ സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 50 കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജൂപ്പിറ്റർ ഒരു വലിയ നൃത്തം ചവിട്ടിയെന്നാണ് പറയുന്നത്. ജൂപ്പിറ്ററിൻ്റെ വേഗത
ശനിയുടെ വേഗതയേക്കാൾ ഇരട്ടിയായിരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള ഗുരുത്വാകർഷണ തരംഗങ്ങൾ സോളാർ സിസ്റ്റം സൗരയൂഥം മുഴുവനും ഉണ്ടാക്കി. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ചലനം വന്നു. ആ പ്രക്രിയയിലാണ് യുറാനസും നെപ്റ്റ്യൂണും പുറന്തള്ളപ്പെട്ടത്. ബാക്കി ഗ്രഹങ്ങൾക്ക് എല്ലാം ചലനം ഉണ്ടായി. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഭ്രമണപഥം കിട്ടി. അതായത് ഇപ്പോൾ നമുക്കുള്ള ആ ഭ്രമണപഥം സൂര്യനിൽ നിന്ന് 9.3 കോടി അകലം. അവിടെ നമുക്ക് ശരിയായിട്ടുള്ള ഊഷ്മാവുണ്ട്, താപനില കിട്ടും, ദ്രാവക ജലമുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫൈൻ ട്യൂണിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. ഭൂമിയുടെയും സൗരയൂഥത്തിൻ്റെയും സവിശേഷമായ സാഹചര്യങ്ങളും ജീവന്റെ ഉത്ഭവവും സംബന്ധിച്ച പഠനങ്ങളെ തുടർന്ന് വിസ്മയഭരിതരായിട്ടുള്ള ശാസ്ത്രചിന്തകർ ഏറെയുണ്ട്. ഏതോ ചില യാദൃശ്ചികതകൾ കൊണ്ട് ഭൂമിയും സൂര്യനും സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശദീകരിക്കുന്ന ഒരു വിഭാഗം ചിന്തകരുടെ വാദങ്ങൾക്ക് വെല്ലുവിളിയാണ് അവരുടെ നിരീക്ഷണങ്ങൾ. ഒരു ഓസ്ട്രേലിയൻ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനാണ് ബ്രാൻഡൻ കാർട്ടർ. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലും നിരീക്ഷണങ്ങളിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖല ബ്ലാക്ക് ഹോൾസാണ്. ജീവന്റെ പരിണാമത്തെയും ഉത്ഭവത്തെയും പ്രപഞ്ചത്തിലെ ജീവന്റെ സാധ്യതകളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഏറെ വിലമതിക്കപ്പെടുന്നവയാണ്. ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് ബ്രാൻഡൻ കാർട്ടർ എന്ന് പറയുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ജീവൻ അപൂർവമാണ്, അത്യപൂർവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സൗരയൂഥമുണ്ടായത് ഏകദേശം 460-500 കോടി വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പറയുന്നത്. ഭൂമിയിൽ ജീവനുണ്ടാകുന്നത് ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇത് രണ്ട് ഒരു താരതമ്യമുണ്ട്. അതായത് സൂര്യനിപ്പോൾ ഏകദേശം 500 കോടി വർഷങ്ങൾ പരിണാമം പ്രാപിച്ചിരിക്കുന്നു. ആ ഏകകോശ ജീവി 350 കോടി വർഷങ്ങൾക്ക് മുമ്പായ ഏകകോശ ജീവി പരിണാമം പ്രാപിച്ച് അവസാനം എന്നെയും അച്ഛനെയും പോലെയുള്ള ആ ജീവികളായിട്ട് ഈ പ്രപഞ്ചത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു. ഇത് വലിയ അത്ഭുതമാണെന്നാണ് കാർട്ടർ പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണ നക്ഷത്രങ്ങളുടെ പരിണാമം നമുക്ക് കണക്കുകൂട്ടിയെടുക്കാം. കാരണം അത് വെറും ന്യൂക്ലിയർ ഫിസിക്സ് വെച്ച് കണക്കുകൂട്ടിയെടുക്കാം. ജീവൻ്റെ പരിണാമം അതുപോലല്ല. ജീവനെ പരിണാമത്തിന് പ്രത്യേകിച്ച് നിയമങ്ങളില്ല. ഏകദേശം അട്ട നടക്കുന്ന പോലാണ് ജീവൻ്റെ പരിണാമം. അട്ടയ്ക്ക് കണ്ണില്ല. അപ്പോൾ ആ അട്ട കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ഒരു തടസ്സം കാണും, പുറകോട്ട് വരും, പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകും, ആ മുന്നോട്ട് പോകും, പിന്നെ തടസ്സം കാണും. അങ്ങനെ മുന്നോട്ട് പോയി പോയി അവസാനം മനുഷ്യരിലെത്തിച്ചേർന്നു. അപ്പോൾ ബ്രാൻഡൻ കാർട്ടർ പറയുന്നത് അത്യപൂർവമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു താരതമ്യം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും നമ്മൾ സൂര്യനെപ്പോലെ ഒരു നക്ഷത്രം ഉണ്ടായെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞാൽ 1000 കോടി വർഷം എരിയുന്ന നക്ഷത്രം, അതിൽ ജീവൻ ഉണ്ടായെന്ന് വയ്ക്കുക. പലപ്പോഴും ഈ ജീവൻ ഇതുപോലെ ഭൂമിയിലെ പോലെ പരിണാമം പ്രാപിച്ചില്ല എങ്കിൽ ജീവൻ മുന്നോട്ട് പോകുന്നു, അതിനു മുമ്പേ ഈ നക്ഷത്രം കത്തിത്തീർന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബ്രാൻഡൻ കാർട്ടർ പറയുന്നത് ജീവൻ പ്രപഞ്ചത്തിൽ അത്യപൂർവമാണ്. ജീവന്റെ സാന്നിധ്യം ഉണ്ടായേക്കാം എന്നതിനപ്പുറം ഭൂമി പോലെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ മറ്റൊരു ഗ്രഹം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന അഭിപ്രായക്കാരായ ശാസ്ത്രജ്ഞർ ഏറെയുണ്ട്. അത്രമാത്രം പ്രത്യേകതകൾ ഒത്തുചേർന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരം ആശയങ്ങൾ അനേകം ചിന്തകർക്ക് അനന്തമായ ചിന്താ വിഷയങ്ങളാണ്. ഈ കാര്യം വെച്ചുകൊണ്ട് കാൾ സാഗൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ വെറുതെ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് എടുത്തെറിയുകയാണെങ്കിൽ സൂര്യനെ പോലെയുള്ള ഒരു ഗ്രഹത്തിൽ പതിക്കാനുള്ള സാധ്യത എത്രയാണ്? അദ്ദേഹം പറയുന്നു 1/10³ എന്ന് പറഞ്ഞാൽ 1/33 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 33 0. അതിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് അസാധ്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ ആകെപ്പാടെയുള്ള നക്ഷത്രങ്ങൾ 1/22 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 22 0. അപ്പോൾ ഇതിൻ്റെ നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീവൻ, മനുഷ്യജീവൻ, മനുഷ്യനെപ്പോലുള്ള ഒരു ജീവൻ അല്ലെങ്കിൽ ഭൂമിയെപ്പോലെയുള്ള ഒരു ഗ്രഹം അത്യപൂർവമാണ്.
മുൻധാരണകളില്ലാതെ പ്രപഞ്ചവിജ്ഞാനീയത്തെ സമീപിക്കുന്ന ഏവരും ഒരു ഘട്ടത്തിൽ തികഞ്ഞ വിസ്മയങ്ങളിൽ അകപ്പെടുമെന്ന് തീർച്ച. മനുഷ്യന്റെ ചിന്തകൾക്കും മാനുഷികതയ്ക്ക് തന്നെയും അതീതമായ ഒട്ടനവധി ഘടകങ്ങളെ നമുക്കവിടെ കണ്ടെത്താൻ കഴിയും. ഇത്തരം അനന്തമായ അനുകൂല ഘടകങ്ങളെയും നമുക്ക് അചിന്തനീയമായ കൃത്യതയെയും രൂപഘടനയെയുമെല്ലാം യാദൃച്ഛികത എന്ന ഒറ്റ വാക്കിൽ വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് തീർച്ച. ചരിത്രാതീത കാലം മുതൽ ഇന്നോളവും മനുഷ്യൻ വിസ്മയത്തോടെയും ആരാധനയോടെയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച സത്യങ്ങൾ ഇന്നും സകലരെയും ചിന്താധീനരാക്കുന്നു. ഞാൻ ഓർക്കുകയെ ഒരു തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രബോധത്തോടുകൂടി ദൈവം ന്യൂട്ടനോട് പറഞ്ഞു പോലും ഞാനില്ലായിരുന്നുവെങ്കിൽ നീ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ന്യൂട്ടൺ ഹാസ്യാത്മകമായി ദൈവത്തോട് പറഞ്ഞു അത്രേ, ദൈവമേ ഞാനില്ലായിരുന്നുവെങ്കിൽ നിന്നെപ്പറ്റി ചിന്തിക്കുവാൻ ഇവിടെ ആരും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയാം. അച്ഛന് ഈ ഫൈൻ ട്യൂണിങ്ങിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ദൈവവും പ്രപഞ്ചവും തമ്മിൽ എത്ര വലിയൊരു പാരസ്പര്യമാണ് നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏതാനും കിലോമീറ്ററുകളുടെ വ്യത്യാസം പോലും ഉണ്ടായിരുന്നെങ്കിൽ ജീവനുണ്ടാകുമായിരുന്നില്ല, മനുഷ്യനുണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിപൂർവകമായിട്ട്, ഭംഗിയായിട്ട്, വളരെ ലക്ഷ്യോന്മുഖമായിട്ട് എന്തൊക്കെയോ വിശാലമായതിനാൽ ഇനിയും വരാനിരിക്കുന്നതിൻ്റെയൊക്കെ ആവിർഭാവത്തിന് വേണ്ടി ഈ പ്രപഞ്ചം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുകയാണ്. ആ രീതിയിൽ എന്തെങ്കിലും ഈ സൗരയൂഥത്തെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പ്രത്യക്ഷമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ പൊതുവായിട്ട് നമുക്ക് പറയാവുന്നത് സൗരയൂഥത്തെപ്പറ്റി മാത്രമല്ല, പൊതുവായിട്ടുള്ള ഈ ഫൈൻ ട്യൂണിങ് ഈ സംവിധാനത്തെപ്പറ്റി ഫ്രെഡ് ഹോയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു പ്രത്യേക ഭാഷയിലാണ്. ഫ്രെഡ് ഹോയിൽ പറയുന്നത് ഈ ജീവൻ്റെ ഉപാധികളെല്ലാം കൂടെ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു തട്ടിപ്പായിട്ട് തോന്നുന്നു. തട്ടിപ്പിനർത്ഥമുണ്ട്, തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ റിയൽ അല്ല. അതുപോലെ തന്നെ വേറെ പോൾ ഡേവീസ് പറയുന്നുണ്ട് ഇത് സംതിങ് ഫിഷി. ഫിഷി എന്ന് പറഞ്ഞ അർത്ഥം സംശയാസ്പദമാണ്. സംശയാസ്പദം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെല്ലാം ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ജോൺ ഗ്രീൻസ്റ്റൈൻ പറയുന്നുണ്ട് നമ്മളിതെല്ലാം കൂടെ ശാസ്ത്രമെല്ലാം കൂടെ പഠിച്ച് പഠിച്ച് വരുമ്പോൾ ദൈവാസ്തിക്യത്തെപ്പറ്റി ശാസ്ത്രീയമായ ഒരു തെളിവിൽ കാല് തടഞ്ഞോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പോൾ ഡേവിസ് വീണ്ടും പറയുന്നുണ്ട് നമ്മളിവിടെ കാണുന്നത് വളരെ അസംഭാവ്യമായ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നു, അതാണ് ഈ ഫൈൻ ട്യൂണിങ്. ഇതെല്ലാം പല 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 മേഖലകളിലാണ്. ചിലത് ബിഗ് ബാങ്ങിലാണ്, വേറെ ചിലത് ഗാലക്സിയിലാണ്, വേറെ ചിലത് സൂപ്പർ നോവ പൊട്ടിത്തെറിയിലാണ്, വേറെ ചിലത് ഭൂമിയുടെ ഫൈൻ ട്യൂണിങ്ങിലാണ്. ഇതെല്ലാം ഒന്നിച്ചു വരുന്നത് അസംഭാവ്യമാണ്. അവർ ചോദ്യമേ ചോദിക്കുന്നു, ഉത്തരം നമുക്കുണ്ട്. ജോസഫ് അച്ഛനോട് ഉദ്ധരിച്ച ശാസ്ത്രജ്ഞന്മാരെ ഞാനൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഫ്രെഡ് ഹോയിൽ, കാൾ സേഗൻ, ഇവരൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ശാസ്ത്രീയ നിരീശ്വരത്തിൻ്റെ വക്താക്കളായിട്ട് കരുതപ്പെടുന്നവർ. അവരാണ് ഈ ബുദ്ധിപൂർവകമായ രൂപകൽപ്പന കണ്ടിട്ട് ഈ പ്രപഞ്ചം വലിയ ഒരു അതിപ്രജ്ഞയുടെ കുടീരമാണ് എന്ന് പറയുവാനിടയാക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരത്വവും വിശ്വാസവും തമ്മിൽ എത്ര എന്ത് അന്തരമാണ് ഉള്ളത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാൾ സേഗൻ്റെ രചനകൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയോ ഇത്തരണത്തിലുള്ള മിസ്റ്റിക്കലായിട്ടുള്ള രചനകൾ നടത്തിയിരിക്കുന്ന ആളെയാണോ നിരീശ്വരവാദി എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ദൈവസങ്കല്പം എന്താണ് എന്നുള്ളതിനെ അധികരിച്ചിരിക്കുന്നു ഒരു വ്യക്തി നാസ്തികനാണോ ആസ്തികനാണോ എന്ന് നമ്മൾ പറയുന്നത് എന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഫ്രെഡ് ഹോയിലും കാൾ സേഗനും ഒക്കെ പ്രത്യക്ഷത്തിന് ഈശ്വരവിശ്വാസമുള്ള വ്യക്തിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നില്ല എങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിന് ഒരു ബുദ്ധിയുടെ സാന്നിധ്യത്തെ പ്രസ്പഷ്ടമായിട്ട് അവർ അടിവരയിടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും എന്ന് തോന്നുകയാണ്. പോൾ ഡേവിസ് മൂന്നാമതായിട്ട് അച്ഛൻ ഉദ്ധരിച്ച വ്യക്തി, അദ്ദേഹം വ്യക്തിയായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരു തീയിസ്റ്റല്ല അർത്ഥത്തിൽ പറഞ്ഞു. പക്ഷെ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ മൈ ഒപ്പീനിയൻ ടുഡേ സയൻസ് ഓഫേഴ്സ് എ ഷുവറർ പാത്ത് ടു ഗോഡ് ദാൻ റിലീജിയൻ. ഇന്ന് ശാസ്ത്രത്തെ മതത്തെക്കാളും ദൈവത്തിലേക്ക് കൂടുതൽ സുനിശ്ചിതമായ പാത പ്രദാനം ചെയ്യുന്നത് ശാസ്ത്രമാണെന്ന് അദ്ദേഹം. ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകളിലൂടെ ദൈവമഹത്വം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞരും ശാസ്ത്രചിന്തകരും ഏറെയുണ്ട്.
ഇന്നും ശാസ്ത്രത്തിന് വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ കഴിയാത്ത പ്രപഞ്ചവിജ്ഞാന സംബന്ധമായ ഓരോ കണ്ടെത്തലുകളും പ്രഘോഷിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ സജീവമായി നിലകൊള്ളുന്ന മഹാനായ ഒരു സംവിധായകന്റെ അനന്തമായ മികവ് തന്നെയാണ്. ഓരോ ഘടകങ്ങളിലും കണ്ടെത്താൻ കഴിയുന്ന കൃത്യതയുടെ ഔന്നത്യവും ക്രമീകരണങ്ങളുടെ തികവും സകലരെയും ആഴമുള്ള ചിന്തകളിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാണ്. ഈ ഫൈൻ ട്യൂണിങ്ങിനെ മുഴുവൻ ഒരുപക്ഷെ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ നടത്തിയ ചർച്ചകളെ മുഴുവൻ ഒരുപക്ഷെ നമുക്ക് പോൾ ഡേവിസിന്റെ വാക്കുകളിൽ സംഗ്രഹിക്കാമെന്ന് തോന്നുകയും അദ്ദേഹം പറയുന്നുണ്ട്, No one who has studied the forces of nature can deny that the world about us is the manifestation of something very, very clever indeed. പ്രപഞ്ചത്തിന്റെ ഊർജ വിന്യാസങ്ങളെ പറ്റി പഠിക്കുന്ന ആർക്കും നിഷേധിക്കാനാവുകയില്ല, ഈ പ്രപഞ്ചം ഏതോ അഭൂതപൂർവകമായ ബുദ്ധിയുടെ വെളിപാടാണ് എന്നുള്ള രഹസ്യമെന്ന്. അതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബൃഹത് പ്രപഞ്ചത്തിൽ നിന്നും സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് തോന്നുകയാണ്. സംവിധാനത്തിൽ നിന്നും സംവിധായകനിലേക്ക് അല്ലെങ്കിൽ ക്രമത്തിൽ നിന്നും ക്രമദാതാവായ ഒരു ദൈവത്തിലേക്ക് ഒരുപാട് സൂചനകൾ ആധുനിക പ്രപഞ്ചവിജ്ഞാനിയും നമുക്ക് പകർന്നു തരുന്നുണ്ട് എന്നുള്ളതിന് സംശയമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സംവിധാന മികവും രൂപഘടനയുടെ കൃത്യതയും മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് ഒരുപാട് ഉയരത്തിലാണ് അതിൻ്റെ മഹത്വം. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ പ്രപഞ്ച സത്യങ്ങളുടെ അവസാനിക്കാത്ത ഒരു നിര തന്നെയാണ് പ്രപഞ്ചവിജ്ഞാനീയം നമുക്ക് മുന്നിൽ നിരത്തുന്നത്. ഇത്തരം ശാസ്ത്രവിസ്മയങ്ങളിലൂടെയുള്ള യാത്ര നമ്മെ ആഴമുള്ള ഒരു ദൈവവിശ്വാസിയാക്കി മാറ്റുമെന്ന് തീർച്ച. ആ മഹാസംവിധായകന്റെ സൃഷ്ടി മികവിലൂടെയുള്ള യാത്ര നാം തുടരുന്നു. WMAP പ്രപഞ്ചത്തിന്റെ 300,000 വർഷം പഴക്കമുള്ള പിക്ചർ കാണിച്ചിട്ട് പറയുകയാ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യമാ. ഈ പിക്ചർ ഒരു വിശ്വാസി നോക്കുകയാണെങ്കിൽ ശരിക്കും ദൈവത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് പോലെയാ അനുഭവപ്പെടുക എന്ന് പറയുന്നത്. ഈ അണ്ഡഘടാകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നടത്തുന്ന അന്വേഷണം അതിന് ഒരിക്കലും ഒരു പൂർണ്ണത കിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള പ്രയാണത്തിൽ ഈ സിസ്റ്റത്തിനപ്പുറമുള്ള ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള അതീന്ദ്രിയമായ അല്ലെങ്കിൽ അതിഭൗതികമായ തലങ്ങളിലേക്ക് നമ്മുടെ അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു. അതായത് കോസ്മോളജിക്ക് ഒരു വലിയ പരിവർത്തനം വന്നു ഈ ബിഗ് ബാങ് തിയറി വന്നതോടുകൂടി. കസേരയ്ക്ക് കാർപ്പൻ്റർ എന്തായിരിക്കുന്നുവോ അതായിരിക്കും പ്രപഞ്ചത്തിന് ദൈവം. ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ അന്ത്യ കാരണം.